ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചുവരവ് ആവശ്യമായിരുന്ന മാച്ചിൽ എല്ലാ വിധത്തിലും ആ ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴുള്ള പെർഫോമൻസ് വൈസ് ആണെങ്കിലും പോയിന്റ് ടേബിളിലെ ഒരു പൊസിഷൻ വൈസ് ആണെങ്കിലും കളിക്കാരുടെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാ മേഖലയിലും ആ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തി വീണ്ടും ആ ഒരു പോയിന്റ് ടേബിളിൽ ഒരു സ്ഥാനക്കയറ്റം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 6-ാമത്തെ വിജയം, 23 പോയിന്റുമായിട്ട് 2-ാം സ്ഥാനത്തേക്ക് ടീം എത്തിയിട്ടുണ്ട്. സോ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒട്ടും സമയങ്ങളാതെ നേരെ വീട്ടിലേക്ക് കടക്കാം. സോ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ടീം അല്ലെങ്കിൽ പോയിന്റ് ടേബിളിന്റെ താഴേക്കടിയിൽ കിടക്കുന്ന ടീമുകളെ നേരിടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആ ഒരു മാച്ചിൽ വിജയം നഷ്ടപ്പെടുത്താതിരിക്കുക, ഒരു സമനിലയിലേക്കോ അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവിയിലേക്കോ പോവാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു മാച്ചിൻ്റെ ഒരു ആദ്യത്തെ ഹാഫിലേക്ക് വരുമ്പോൾ, രണ്ട് ഹാഫ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചുവരവ് എന്ന് പറയുന്ന ഒരു കാര്യം ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞ മാച്ചിൻ്റെ ഒരു ബാക്കി എന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് മിസ്സുകൾ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ്റെ കുറവ് അല്ലെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ് ചെയ്യുന്നത് പോലെയാണ് ഫസ്റ്റ് ഹാഫിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് കാണാൻ സാധിച്ചത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു തിരിച്ചുവരവ് നടത്താൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ടീമിന്റെ മെന്റാലിറ്റി വൈസ് ആണെങ്കിലും ഗ്രൗണ്ടിലുള്ള പ്ലേയേഴ്സിന്റെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂവ്മെന്റ്സിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു മാച്ചിൽ ആ ഒരു വിജയം ടീമിന് നേടിക്കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഇവാൻ യുക്കമെരസ് എന്ന് പറയുന്ന ഒരു പരിശീലകന് ഏറ്റവും ആദ്യം തന്നെ നമ്മളൊരു കൈയടി കൊടുക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു ഫസ്റ്റ് ഹാഫിലുള്ള ടീമിനെ നല്ല രീതിയിൽ മാറ്റിക്കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഇതേ ലൈനപ്പ് വെച്ച് തന്നെ കളിക്കാൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. സോ അവിടെ ഏറ്റവും അധികം ആ ഒരു ഇൻവോൾവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ഇവാൻ യുക്കമെരസ് തന്നെയാണ്. പക്ഷേ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ചേഞ്ചിൽ ഏറ്റവും അധികം എടുത്തു വരണമെന്ന് തോന്നിയ ഒരു പ്ലെയർ അത് അൽവാരോ വാസ്കസ് ആണ്. ഈ ഒരു മാച്ചിൽ ഒരു ഗോൾ അടിച്ചതുകൊണ്ട് മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അൽവാരോ വാസ്കസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ്സ് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് മൂവ്മെൻറ്റ്സ് തുറന്നെടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ലൂണ നമ്മൾ സൈഡിൽ കളിക്കുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു സെൻറ്റർ ഏരിയ ഒരു ഹോള് പോലെ സഹലും ലൂണയും ആ ഒരു വിങ്ങിൽ കളിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നടുക്കൊരു ഗ്യാപ്പ് വരാറുണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ അൽവാരോ അല്ലെങ്കിൽ ഡയസ് ഇറങ്ങി വന്നിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ തുടക്കത്തിലെ ആദ്യത്തെ ഒരു പകുതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ബിൽഡപ്പ് ചെയ്ത് വരുന്ന സാഹചര്യത്തിലൊക്കെയും ആ ഒരു സെൻറ്റർ ഏരിയയിലേക്ക് വരുമ്പോൾ പന്ത് മിസ് പാസ്സായിട്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു സ്ട്രൈക്കറിൻ്റെ അൽവാരോയുടെ അല്ലെങ്കിൽ ഡയസിൻ്റെ ഒരു ഇറങ്ങി വരവ് അല്ലെങ്കിൽ ആ ഒരു ഹോളിലേക്ക് വന്ന് നിന്ന് ആ ഒരു പന്ത് റിസീവ് ചെയ്ത് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ആ ഒരു രീതിയാണ് കാണാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഹാഫിൽ കൂടുതലും നോർത്ത് ഈസ്റ്റാണ് ബോള് പൊസിഷൻ വയ്ക്കുകയും അവരാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ചാൻസുകൾ. ഷോട്ടിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ ഹാഫിൽ നമ്മളാണ് മുന്നിൽ നിന്നതെങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ കട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ ഫസ്റ്റ് ഹാഫിൽ നോർത്ത് ഈസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അൽവാരോ വാസ്കസ് എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറിൻ്റെ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ആ ഒരു പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അദ്ദേഹം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒരു നമ്മൾ ആദ്യത്തെ മത്സരങ്ങളിലെല്ലാം ലൂണയെ എങ്ങനെയാണോ കണ്ടത് അതുപോലെ ആക്ട് ചെയ്യുന്ന അൽവാരോയെ കാണാൻ സാധിച്ചു. അദ്ദേഹം ചില സമയത്ത് വളരെയധികം വൈഡായിട്ട് നിൽക്കുന്നതാണ്, ചില സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഹോളിലേക്ക് വരുന്നതാണ് ഇറങ്ങി വരുന്നതാണ്. സോ ഈ ഒരു രീതിയിൽ ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു ഗ്രൗണ്ട് കവർ ചെയ്യാൻ അൽവാരോ വാസ്കസിന് സാധിച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ചാൻസുകൾ. ആ ഒരു സമയത്ത് കുറച്ചുകൂടി ഒരു സെൻട്രൽ ഏരിയയിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിൽ കുറച്ചുകൂടി ഷോർട്ട് പാസുകൾ കളിച്ച് പോകാനൊക്കെ അൽവാരോയുടെ മൂവ്മെൻറ്റ്സ് കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഡയസും പലപ്പോഴും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. സോ ഈ രണ്ട് സ്ട്രൈക്കേഴ്സിൻ്റെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അൽവാരോ വാസ്കസിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ആണ് സെക്കൻഡ് ഹാഫിൽ ആ ഒരു തിരിച്ചുവരവിന് ഏറ്റവും അധികം ടീമിനെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ആ ഒരു ഗോള്, ഈ ഒരു സീസണിൻ്റെ തുടക്കം തൊട്ട് അദ്ദേഹം ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ആ ഒരു പന്ത് റീട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോൾ കീപ്പർ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുക. ആ ഒരു സമയത്ത് ഒരു ലോങ് റേഞ്ചിലൂടെ ആ ഒരു ഗോൾ നേടാൻ ശ്രമിക്കുന്നത് നമ്മൾ എല്ലാ മാച്ചിലും മിനിമം ഒരു തവണയെങ്കിലും കാണാറുണ്ട്. പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തിനും ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് അൽവാരോയും ഇവിടെ തെളിയിക്കുന്നുണ്ട്. അദ്ദേഹം അവസാനം ഏറ്റവും അവസാനം ആ ഒരു ഗോളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഗോളടിച്ച പ്ലെയറിൻ്റെ പേരും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഡയസ്. നമ്മൾ സീസൺ ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ടിനൊരു ഒരു റിസൾട്ട് ഒരു ഗോളിൻ്റെ രൂപത്തിൽ കിട്ടണമെന്നുള്ളത് ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് കാണുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്തായാലും കൃത്യസമയത്ത് കൃത്യ പൊസിഷനിൽ നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം കിട്ടി, നല്ല രീതിയിൽ അദ്ദേഹം കൺവേർട്ട് ചെയ്തു. എന്തായാലും ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ കുറച്ച് മാച്ചുകൾക്ക് ശേഷമാണ് അദ്ദേഹം ആ ഒരു ഗോൾ കണ്ടെത്തുന്നത്. അതെന്തായാലും അതിനൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അടുത്ത മാച്ചിൽ അതിനൊരു സസ്പെൻഷൻ ഉണ്ട്. എന്തായാലും ഒരു പക്ഷേ ആ ഒരു സസ്പെൻഷനിൽ നിന്ന് അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ആസ് എ സ്ട്രൈക്കർ എന്ന നിലയിൽ ഈ ഒരു ഗോൾ അദ്ദേഹത്തിന് ഒരു വലിയ കോൺഫിഡൻസ് അടുത്ത മാച്ചിൽ ലഭിക്കുന്ന രീതിയിലായിട്ട് മാറിയേനെ. പിന്നെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സോളിഡ് ഡിഫൻസ് തന്നെയാണ്. ഈ ഒരു മാച്ചിലും ലെസ്കോവിച്ചും അതുപോലെ തന്നെ റുയ്വ ഹുറിംപാമും ഖബ്രയും നിഷുകുമാറും അവരൊക്കെ എല്ലാ തവണയും ചെയ്യുന്ന ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാച്ചിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ ഒരു ആധിപത്യം പൊസിഷൻ വൈസും അറ്റംപ്റ്റുകളുടെ കാര്യത്തിലും ആ ഒരു ആധിപത്യം കിട്ടാത്ത സമയത്ത് നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു വലിയ ശതമാനം അറ്റംപ്റ്റുകളും
ഓൺ ടാർഗറ്റിലേക്ക് പോലും വരാത്തതിൽ തീർച്ചയായിട്ടും ലെസ്കോവിച്ചിൻ്റെയും ഹോർമിബാമിൻ്റെയും ആ ഒരു ഡിഫൻസീവ് രീതികൾ വളരെയധികം ടീമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ആ ഒരു റെഡ് കാർഡിന് ശേഷവും ലെസ്കോവിച്ചിൻ്റെ ടാക്കിളുകൾ നമ്മൾ ഒരു തവണ പോലും ഒരു മിസ് ടാക്കിൾ അദ്ദേഹത്തിൻ്റെ മാറുന്നത് കണ്ടിട്ടില്ല. ഈ ഒരു മാച്ചിലും അത് ആവർത്തിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള ക്ലീൻ ആയിട്ടുള്ള ടാക്കിളുകളും മികച്ച രീതിയിലുള്ള ഡിഫൻസീവ് കോൺട്രിബ്യൂഷനും ലെസ്കോവിച്ചും അതുപോലെ തന്നെ റോയ്വ ഹോർമിബാമും. ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടി ഡിഫൻസീവ് രീതികളിൽ മികച്ച നിന്നതായിട്ട് എനിക്ക് തോന്നിയത് റോയ്വയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലെസ്കോവിച്ച് ആ ഒരു ചാർജ് ഏറ്റെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് ഡിഫൻഡേഴ്സും വീണ്ടും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകരായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിങ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിഷു കുമാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മൾ ജസിൽ പോയതിനു ശേഷം അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ നിഷുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോഴും നല്ല രീതിയിൽ ആ ഒരു ബിൽഡപ്പിന്റെ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ, നമ്മൾ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗ സമയവും നിഷു കുമാറിലൂടെ ബിൽഡപ്പ് ചെയ്ത് മുന്നിലേക്ക് വരാനാണ് ടീം ശ്രമിക്കുന്നതായിട്ട് കണ്ടത്. ആ ഒരു സമയത്തേക്കും പന്ത് നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ പാസുകളിലൂടെ മുന്നേക്ക് പോകാൻ അദ്ദേഹം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോക്സിനകത്തേക്ക് പ്രസന്റ് ആവുന്ന ഒരു ഫുൾ ബാക്ക് എന്ന രീതിയിലും ഒരു അറ്റാക്കിംഗ് ഇന്റൻഷനും അതിന് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു അറ്റാക്കിംഗ് ആൻഡ് ഡിഫൻസീവ് ബാലൻസ് ഈ ഒരു മാച്ചിലും നിഷുകുമാറിന്റെ വളരെ മികച്ച രീതിയിൽ ഡിഫൻസീവ് രീതികളിൽ അദ്ദേഹം മികച്ച നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിന് പറയുന്നുണ്ട്. ഖബറയിലേക്ക് വരുമ്പോഴും ആ ഒരു ഗോളിന് അസിസ്റ്റ് നൽകിയത് ഖബറയാണ്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസിന്റെ ഒരു ഫാക്ടറും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബാലൻസ് അറ്റാക്കിലും ഡിഫൻസിലും ഖബറയുടെ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വിസിബിളായിട്ട് നിഷുവിനെ പോലെ അത്രയ്ക്ക് അങ്ങ് വിസിബിളായിട്ട് കാണുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്ന കാര്യം വളരെ നീറ്റായിട്ട് ഈ മാച്ചിലും ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആയുഷ് അധികാരിയെ പറ്റിയാണ്. ഫസ്റ്റ് ഇലവനിൽ 90 മിനിറ്റും കളിക്കാൻ ഒരു അവസരം കിട്ടിയൊരു ഒരു മാച്ചിൽ റെഡ് കാർഡ് കിട്ടി പുറത്തു പോകുക എന്ന് പറയുന്നത് ഒരു പ്ലെയറിനും അത്ര സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ല. പക്ഷേ എങ്കിലും പുട്ടിയെന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ അഭാവം ഒരു തരത്തിലും തോന്നിക്കാത്ത രീതിയിലാണ് നിഷുകുമാർ ആയുഷ് അധികാരിയുടെ ഒരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഫാക്ടർ മാത്രമാണ് അതിൽ മിസ്സാവുന്നത് തോന്നിയത്. കാരണം പല സമയത്തും ഷോട്ട് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ അദ്ദേഹം പാസ് കൊടുക്കുന്നു, പാസ് കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഷോട്ട് എടുത്ത് പുറത്തേക്ക് കളയുന്നു. ചില സമയത്ത് അനാവശ്യമായിട്ടുള്ള ഒരു ഡിഫൻസീവ് രീതികൾ, അതുപോലെ തന്നെ ആ ഒരു യെല്ലോ കാർഡ്, രണ്ടാമത്തെ യെല്ലോ കാർഡ് പോലും വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമായിരുന്നൊരു കാര്യമായിട്ടാണ്. ഇവിടേക്കും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു കുറവ് മാത്രമാണ് അതിൽ കാണുന്നൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കി കാര്യങ്ങളിലൊക്കെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കുട്ടിയേക്കാൾ കൂടുതൽ വിസിബിളായിട്ട് ഈ ഒരു മാച്ചിൽ ആയുഷ് അധികാരി എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ചും ഡിഫൻസീവ് രീതികളിൽ അത്യാവശ്യം ഒരുപാട് ബ്ലോക്കുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അറ്റാക്കിലേക്കും ആ ഒരു ഓപ്പണൻ ഹാഫിലേക്കും അദ്ദേഹം എത്താൻ പറ്റുന്നുണ്ടായിരുന്നു. പലപ്പോഴും പുട്ടിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻസിയാണ്. അദ്ദേഹം ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറ്റാക്കിൽ പ്രസന്റ് ആകാൻ പറ്റാറില്ല. ഇതുപോലെ ചില മാച്ചുകൾ അദ്ദേഹം താഴേക്ക് പോകും. ആ ഒരു ഇൻകൺസിസ്റ്റൻസി പുട്ടിയേക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിൽ അറ്റാക്കിലും അതുപോലെ തന്നെ ഡിഫൻസിലും ഒരുപോലെ ബാലൻസ് ഉണ്ടാവുന്ന രീതിയിൽ ആയുഷ് അധികാരിയെ കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഒരു നല്ല പെർഫോമൻസ് ആക്കി മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ്, ഇത്തരം സില്ലി ആയിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുത്തുന്നതാണ് ഈ ഒരു മാച്ചിൽ അതിന് പ്രധാനമായിട്ട് ഒരു വിനയായിട്ട് മാറ്റുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല തിരിച്ചുവരവ് ആയുഷ് അധികാരിയുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എന്തായാലും ആ ഒരു വിജയം നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരം മാച്ചുകളിൽ ഒരു സമനിലയിലേക്ക് ഒരു തോൽവിയിലേക്കൊക്കെ പോവാറുണ്ട്. സോ അതിലേക്ക് പോവാതെ ഒരു വിജയം തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് ലീഗിൽ തീർച്ചയായിട്ടും ഒരു പടി കൂടി, ഒരു ടോപ്പ് ഫോറിലേക്ക് ഒരു പടി കൂടി ടീമിനെ അടുപ്പിക്കുന്നുണ്ട്. എന്തായാലും ടോട്ടലി പ്ലേയേഴ്സിന് ഈ ഒരു വിജയം ഒരുപാട് ബൂസ്റ്റ് നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ് വീണ്ടും ബംഗളൂരു എഫ്സിക്കെതിരെ വളരെ കുറച്ച് മാത്രം പ്രിപ്പറേഷനിൽ കളിക്കാൻ ഇറങ്ങുന്നത്. ആ ഒരു മാച്ചിൽ ഒരു തോൽവിയാണ് അവർ നേരിട്ടത്. സോ ഈ ഒരു മാച്ചിൽ ആ ഒരു വിജയം തീർച്ചയായിട്ടും പ്ലേയേഴ്സിനും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കൊക്കെ നല്ലൊരു ബൂസ്റ്റായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആ ഒരു വിജയം വൈകിയില്ല എന്നുള്ളതും ഒരു വലിയ പോസിറ്റീവാണ്. കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് മാച്ചുകൾ ഈ ഒരു മാസത്തിൽ തന്നെ ടീമിന് കളിക്കാനുണ്ട്. എന്തായാലും ടോട്ടലി വളരെയധികം സന്തോഷമുള്ളൊരു ദിവസം, നല്ല രീതിയിലൊരു വിജയം തന്നെ ടീമിന് നേടാൻ സാധിച്ചു. അവസാന നിമിഷം ആ ഒരു ഗോള് കൺസീഡ് ചെയ്തത് മാത്രമാണ് ഒരു ചെറിയ പ്രശ്നം. അത് ഒഡീഷ എഫ്സിക്കെതിരെ നമ്മൾ കണ്ടൊരു കാര്യമാണ്. എന്തായാലും അത് വലിയ രീതിയിൽ ആ ഒരു മാച്ചിനെയോ അല്ലെങ്കിൽ ടീമിൻ്റെ ഡിഫൻസീവ് റെക്കോർഡുകളെയോ ബാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കതൊന്ന് കണ്ണടച്ച് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 10 പേരായിട്ട് കളിച്ച ഒരു ടീമാണെന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ എന്തായാലും ഈ ഒരു മാച്ചിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ പറ്റി തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ശ്രദ്ധ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.